നമസ്കാരം. കുറേ നാളുകൾ കൂടി ഈ കൊറോണയൊക്കെ തുടങ്ങിയതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒരു നല്ല ട്രിപ്പ് പോയില്ല. കുറേ നാളായിട്ട് നമ്മളിപ്പോൾ ഈ കൊറോണയൊക്കെ വന്നപ്പോൾ അത് നമുക്ക് ചെറിയ ബെനിഫിറ്റ് കിട്ടിയിട്ടോ. കാര്യം എല്ലാ ഹോട്ടൽസും അടഞ്ഞു കിടക്കുമായിരുന്നു. അങ്ങനെ അടഞ്ഞു കിടന്ന സമയത്ത് അവർ വളരെ ഡിസ്ട്രസ് സൈഡില് നമ്മളൊരു ഹോളിഡേ ബുക്ക് ചെയ്തു. അതും കുറേ മാസങ്ങൾ മുമ്പ് ബുക്ക് ചെയ്താണ്. ഇപ്പോഴാണ് നമ്മൾ അതിന് പോകാൻ വേണ്ടി വരുന്നത്. ഞങ്ങൾ എവിടെ ഹോളിഡേക്ക് പോയാലും നമ്മൾ കഴിക്കാൻ എന്തെങ്കിലും നമ്മൾ എടുക്കാറുണ്ട്. ഇതിപ്പോ നമ്മൾ ഇതിപ്പോ ഈ താഴെ കാണുന്ന സാധനങ്ങൾ, അതായത് ഇപ്പൊ ഇഡ്ഡലി, ചമ്മന്തി, ചോറ്, ബീഫ് ഫ്രൈ. ബീഫ് ഫ്രൈ എന്ന് പറഞ്ഞാൽ ഡ്രൈ ഫ്രൈ, പെപ്പറൊക്കെ ഇട്ട്, നല്ല കുരുമുളകൊക്കെ ഇട്ട്. പിന്നെ ചിക്കൻ ഉണ്ട്, അത് വൈകുന്നേരം നമുക്ക് ചപ്പാത്തിയും ചിക്കനും കൂട്ടി കഴിക്കാം. ചിക്കൻ ഉണ്ട്, മോരുകറി ഉണ്ട്, ഉള്ളിത്തീയലുണ്ട്, കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് സ്നാക്സ് ഉണ്ട്. പിന്നെ പിള്ളേർക്ക് ഊണ് കഴിഞ്ഞിട്ട് കഴിക്കാൻ പറ്റിയ സ്നാക്സ്. ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫ്രിഡ്ജും മൈക്രോവേവും മാത്രമേ ഉള്ളൂ, നമുക്ക് അവിടെ കുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എല്ലാ സാധനവും അവിടെ ഇങ്ങനെ കുക്ക് ചെയ്ത് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. പിന്നെ നമ്മൾ ഔട്ടിങ്ങിന് പോകുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്നാക്സ്, പിള്ളേർക്കുള്ള സ്നാക്സ്, അങ്ങനത്തെ കുറെ എല്ലാ സാധനങ്ങളും കൂടി ഒരുമിച്ചാണ് നമ്മൾ പോണത്. ഞാൻ എന്നെ ബേസിക്കലി സംബന്ധിച്ച് എനിക്ക് വീട്ടിൽ നിന്ന് കഴിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. അത് കാരണം കൊണ്ടാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, പൈസയും ലാഭിക്കാം. ഈ സായിക്കുമാരുടെ ഫുഡൊന്നും നമുക്ക് പിടിക്കില്ല. നല്ല മോരുകറിയും ചോറും നല്ല ബീഫ് ഫ്രൈയും കൂട്ടി കഴിക്കണതല്ലാണ്ട് ഈ സായിക്കുമാരുടെ ഫുഡൊന്നും നമുക്ക് പിടിക്കില്ല. ഇന്നലെ വൈകുന്നേരം തുടങ്ങിയതാണ്. ഇത്രയും വിഭവങ്ങൾ ഉണ്ടാക്കിയത് സത്യം പറഞ്ഞാൽ ഇളക്കിയത് മാത്രമാണ് ഞാൻ ചെയ്തത്. ബാക്കി എല്ലാം ചെയ്ത എന്റെയാണ്. പുള്ളിക്കാരിക്ക് ഒരു ബിഗ് താങ്ക്സ്. കാര്യം ഇന്നലെ വൈകുന്നേരം ഒരു 4 മണിക്ക് തുടങ്ങി കുക്കിങ്, രാത്രി 10 മണി വരെ നീണ്ടു. അത് കഴിഞ്ഞിട്ട് രാവിലെ 6 മണിക്ക് വീണ്ടും തുടങ്ങി, ഒരു 9 മണി വരെ നീണ്ടു. അത്രയും സമയമെടുത്താണ് ഇതെല്ലാം കുക്ക് ചെയ്ത് പാക്ക് ചെയ്തൊക്കെ സെറ്റ് ചെയ്തത്. ഞാൻ കസേരയിലിരുന്ന് തള്ളിയതല്ലാതെ വേറെ ഒന്നുമില്ല. കുറച്ചു നേരം വെക്കാനും കൂടി നമുക്കൊന്ന് പോവാം. നമ്മൾ പോകുന്നത് ഗോൾഡ് കോസ്റ്റിലേക്കാണ്. അപ്പൊ നമുക്കൊന്ന് പോയി നോക്കാം. ഇതെല്ലാം ഒന്ന് പാക്ക് ചെയ്തിട്ട് നമുക്ക് പോണ വഴിക്ക് വീണ്ടും ഞാൻ അടിപൊളിയാണല്ലോ. നല്ല കളർ തീമാണുള്ളത്, സൂപ്പർ കളർ തീം അല്ലേ. അവിടെ എന്തോ ഒരു കമ്മ്യൂണിറ്റി ആണെന്ന് തോന്നുന്നു. അത് സൂപ്പർ. This is our welcome drink and it is coming like blue to pink. We'll adding some, that's a lemon juice. Lemon juice, yeah. Yeah, that's good. So nammal angane Marriott il vannu check in cheyidirikkana. Check in cheyidappo avaru oru oru cheriya oru welcome drink vannu. Ee welcome drink namu kudikkan povanu. Adippan avaru adipoli lemon flavor illulla oru oru lavender lemon, adhaayathu lavender idinathekku lemon മിക്സ് ചെയ്യുമ്പോഴാണ് ഈ കളർ ആവുന്നത്. പറയാം വാം സാധനം. നമ്മള് പാർക്കിംഗ് ലോട്ടിലേക്ക് പോകാൻ പോവാണ്. നമുക്ക് എത്ര $28 ഒരു ദിവസം വണ്ടി ഇവിടെ ഓവർനൈറ്റ് പാർക്ക് ചെയ്യുന്നത്. നമ്മളിപ്പോ പാർക്കിംഗ് ലോട്ടിലോട്ട് പോകാൻ പോകണം. നമുക്ക് അതിന് പാർക്കിങ്ങിന്റെ ഒരു ചെറിയ കൂപ്പണൊക്കെ തന്നു. ഒരു ഇതുണ്ടോ, കൂപ്പണൊക്കെ തന്നു. ഇത് 3 ഡേയ്സ് പാർക്കിങ്ങിന്റെ കൂപ്പണാണ്. പിന്നെ നമുക്ക് അവിടെ പാർക്ക് ചെയ്ത് അവിടെ നിന്ന് നമുക്ക് ലഗേജ് എടുത്ത് 15th floor നമ്മുടെ റൂം. അപ്പൊ നല്ല വ്യൂ ആയിരിക്കും. എന്നാലും ഒന്ന് പോയി നോക്കാം നമുക്ക്. നമ്മളങ്ങനെ 15th നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
എനിക്ക് അമ്മ താഴത്തേക്കൊക്കെ എനിക്ക് പേടിയായിട്ടുള്ളൂ. നമ്മള് റൂമിന്റെ അകത്തോട്ട് കയറുകയാണ്. റൂമിന്റെ അകത്തെ കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ നല്ലൊരു ടി വി സെറ്റപ്പ്, നമ്മുടെ പേരൊക്കെ എഴുതി വന്നിട്ടുണ്ട്. ഹായ് എൽദോ മാത്യു അടിപൊളി. എന്റെ ആദ്യമായിട്ടാണ് ഒരു ഹോട്ടലിൽ വന്നിട്ട് പേരെഴുതി കാണിക്കണം. വാവ്, നമുക്ക് ഇവിടെ അടിപൊളി ഒരു ബാൽക്കണി ഉണ്ട്, നമുക്ക് ഇറങ്ങിയിരിക്കാൻ പറ്റിയ ഒരു ബാൽക്കണി ഉണ്ട്. See this balcony, നല്ല വ്യൂ അവിടെന്ന്. എനിക്ക് പേടിയാണ് ഇവിടെ നിന്നിട്ട്. കടലിന്റെ സൈഡില് നല്ല വ്യൂ, താഴെ ഹൈവേ കാണാം. ഇതിന്റെ തൊട്ട് താഴെ അവിടെ എന്താ പറയുക, ഒരു നാച്ചുറൽ ഒരു ക്രീക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അത് കാണാം. നമ്മള് 15-ാമത്തെ നില, ഇതിന്റെ മേളിലേക്ക് ഒരു 10-22 നില ഉണ്ടെന്ന് തോന്നുന്നു ചോട്ടില്. എന്തായാലും അകത്തെ റൂമൊന്ന് കാണാം ബാ. റൂമിന്റെ ഉള്ളില് നമുക്കത് അത്യാവശ്യം എല്ലാ സെറ്റിംഗ്സും ഉള്ള ഒരു ഫ്രിഡ്ജ്, എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. ഡിഷ് വാഷർ ഉണ്ട്, പിന്നെ അതേ കട്ട്ലറി സെറ്റ്, പ്ലേറ്റ് സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അതേ കട്ട്ലറി സെറ്റ് ഉണ്ട് ഫുള്ളായിട്ട്. പിന്നെ ഇത് ടോസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇതുണ്ട്, മൈക്രോവേവ് ഉണ്ട്. പിന്നെ കുറച്ച് ഗ്ലാസുകളൊക്കെ ഉണ്ട്, ചെറിയ സ്മോളിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഗ്ലാസുകളൊക്കെ എല്ലാം റെഡിയാണ്. താഴെ തന്നെ ആ വേസ്റ്റ് ബീൻ ഉണ്ട്. പിന്നെ ഇവിടെ എന്തോ കണ്ടല്ലോ, ഇവിടെ ഇതെന്തായിരിക്കും ടോയ്ലറ്റ്. എന്നെ കർത്താവ്, ഇതേ ഒരു കോമൺ ടോയ്ലറ്റ് ഇവിടെ കയറി വരുമ്പോ തന്നെ കോമൺ ടോയ്ലറ്റ്. ഇറ്റ്സ് എ കോമൺ ടോയ്ലറ്റ്, ഇത് സ്യൂട്ട് റൂമാണ് എടുത്തത്. അത് കാരണമുണ്ട് ഇത് കോമൺ ടോയ്ലറ്റ്. അകത്ത് ഇനി വേറൊരു ടോയ്ലറ്റും കൂടി ഉണ്ട്, ഞാൻ അതൊരു ടോയ്ലറ്റും കൂടി അകത്ത് കണ്ടായിരുന്നു. കൊള്ളടാ സംഭവം, ബാ നമുക്ക് അകത്തെ റൂമൊന്ന് പോയിക്കോ. ഇങ്ങനെ ഒരു പാർട്ടീഷൻ ഡോറും കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കയറി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഡ്രസ്സൊക്കെ വെക്കാനുള്ള വലിയൊരു വാർഡ്രോബ്, വാക്കിൻ വാർഡ്രോബ് എന്ന് വേണമെങ്കിൽ പറയാം. ഇൻക്ലൂഡിങ് ദ ലോക്കർ, ഇവിടെ ലോക്കർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് എല്ലാ സാധനങ്ങളും ഇവിടെ കയറ്റി വെച്ച് എല്ലാം സെറ്റ് ചെയ്യാം. പിന്നെ അതെ എനിക്ക് തോന്നുന്നു ഇതൊരു ഇത് വാഷിംഗ് മെഷീനും ഡ്രയറും കൂടി അവിടെ സെറ്റ് ചെയ്തേക്കുന്നതാണ്, വാഷിംഗ് മെഷീനും. പിന്നെ ഇവിടെ രണ്ടാമത്തെ ബാത്റൂം, സീ നോക്ക്, അത് ആദ്യം കണ്ട പോലെ തന്നെ അത്രയും സ്പെഷ്യസ് ആയിട്ടൊരു ബാത്റൂം രണ്ടാമത് ഓർമ്മ കൂടി ഉണ്ട്. അപ്പുറത്തൊരു ബാൽക്കണി നമ്മൾ ആദ്യമേ കണ്ടല്ലോ, ഇത് ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാൽക്കണിയാണ്, നമുക്കൊരു പ്രൈവസിക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഈ ബെഡ്റൂമിൽ നിന്ന് മാത്രമായിട്ട് നമുക്ക് ഇവിടെ വന്നിരിക്കാം. അപ്പുറത്ത് നമ്മുടെ ബാൽക്കണി വേറെ ഉണ്ട്, താഴെ ട്രെയിൻ പോണത് കാണാൻ പറ്റും നമുക്ക്, കണ്ടോ, അത് റെയിൽ പോണൊക്കെ നമുക്ക് താഴത്തേടെ കാണാൻ പറ്റും. ഇതേ ആ നേരെ അപ്പുറത്ത് കാണുന്നതാണ് ബീച്ച്. നിങ്ങൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങേ അറ്റത്ത് കാണുന്നതാണ് ഗോൾഡ് കോസ്റ്റ് ബീച്ച്. അതിന്റെ സൈഡിൽ കൂടെ തന്നെ റോഡും ഉണ്ട്. പിന്നെ എന്താ മഴയ്ക്ക് ഏത് കാരണം ഈ മറീനയൊക്കെ ചെറുതായിട്ട് കലങ്ങി കിടക്കണേ. ഇതൊക്കെ പ്രൈവറ്റ് മറീനകളും അതിന്റെ എന്താ പറഞ്ഞ യാറ്റും ബോട്ടും ഒക്കെ ഉള്ള ഓഡീഷർമാരെ ചെറിയ തമാശകൾ നോക്കിയാ മതി. ഇതാണ് ബെഡ്റൂം എന്റെ അമ്മോനെ. കൊള്ളടാ, നല്ല സുഖമുണ്ട്. എന്തായാലും എന്തായാലും നമ്മള് വിചാരിച്ചതിനേക്കാളും ഒരു പടി മുന്നില് നിൽക്കുന്ന ഒരു ഹോട്ടലാണിത്. ഒരുപാട് റൂംസ് ഉണ്ട്, എനിക്കതൊരു ഇഷ്ടപ്പെട്ടു. അപ്പുറത്ത് ടി വി, ഇപ്പുറത്ത് ടി വി,
എല്ലാ രീതിയിലും അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ വെൽ ഇതായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ നാട്ടിലെ ഒരു താജ് റെസിഡൻസിയിലോ താജ് മലബാറിലൊക്കെ പോയാലുള്ള ഒരു സ്യൂട്ട് റൂമിന്റെ ഒരു പടി മുന്നിൽ നിൽക്കുള്ളൂ. എന്നാ വൃത്തിയുടെ കാര്യത്തിലും ഫർണിച്ചറിന്റെ കാര്യത്തിലും മറ്റുള്ള കാര്യത്തിലും ഒക്കെ എനിക്ക് തോന്നുന്നു ഓവറോൾ അടിപൊളി. സൂപ്പർ. ഇവിടെ ഇങ്ങനെ ഡ്രോസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്ത് വേണമെങ്കിലും വെക്കി പിടിക്കുകയും ചെയ്യാം. നമ്മുടെ ഇപ്പൊ ആകെ രണ്ട് ബാഗുള്ളൂ, പിന്നെ ഷാപ്പാടിനുള്ള സാധനങ്ങളാണ് കൊണ്ടുവന്നേക്കണത്, എന്ത് വെക്കാനാണ്. അതാണ് ഹോട്ടലിലെ വിശേഷങ്ങള്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് താഴത്തെ പാർക്കിംഗിലോട്ടും മറ്റുള്ള കാര്യങ്ങളും എല്ലാം നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ ഇതാണ് ഹോട്ടലിലെ വിശേഷം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ക്യാമറ കൊണ്ട് വന്നേക്കാണ്, അടിപൊളി ഉറക്കാറുണ്ട്. രാവിലെ തന്നെ ഒന്ന് നടക്കാൻ പോകണം എന്ന് തീരുമാനിച്ചു. താഴേക്ക് ഒരു അടിപൊളി പാത്ത് വേണ്ട, അപ്പൊന്ന് പല്ല് വെച്ച് ഒരു കാപ്പ് പിടിച്ചിട്ട് ഒന്നും നടക്കാം. ഓക്കെ, അപ്പൊ ഞങ്ങളും കാണിച്ചില്ല കഴിഞ്ഞ ദിവസം ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റില് ഇഡ്ഡലി ഉണ്ട്, ചമ്മന്തി ഉണ്ട്, പിന്നെ ഇച്ചിരി ചിക്കനും. നമുക്ക് ഈ നോൺ വെജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ഉഷാറാവും. അപ്പ ഇത് കഴിച്ചിട്ട് ബാക്കിയുള്ള നഗര കാഴ്ചകൾ ഞാൻ പിന്നീട് കാണിച്ചു തരാം. ഓക്കെ. നമ്മൾ രാവിലെ ഒന്ന് നടക്കാനിറങ്ങിയ പാത്തുവാണ് കാണിക്കണേ. അതൊരു അടിപൊളി മറീനയുടെ സൈഡിൽ കൂടെ ഉള്ളൊരു പാത്തുവാണ്. അപ്പുറത്തെ സൈഡിൽ അതേ പ്രാം പോകുന്നുണ്ട്. ഞാൻ ഇന്നലെ ബാൽക്കണിയുടെ മേലിൽ നിന്ന് കാണിച്ചല്ലോ. കാണുന്നതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടല്. ഈ സാധനത്തിന് 26 നിലയുണ്ടെന്ന് ഇന്നലെ ലിഫ്റ്റിൽ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. 26 നിലയുണ്ട്. നമ്മൾ 15-ാമത്തെ ഫ്ലോറിലാണ്. മേളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ. എന്തായാലും വാ, നമുക്ക് നടന്നു നോക്കാം. ആദ്യമായിട്ട് ഇരിക്കണം നടക്കണം. നമ്മുടെ മുമ്പിൽ കാണുന്നത് നമ്മുടെ വെള്ളത്തിലും കരയിലും ഓടുന്ന ഒരു പ്രത്യേക ടൈപ്പ് വണ്ടിയാണ്. ഇത് ഓടിച്ച് വെള്ളത്തിലേക്ക് ഇറക്കി അങ്ങനെ വെള്ളത്തിൽ കൂടെ ഉള്ള ഡ്രൈവ് കഴിഞ്ഞ് അതേപോലെ തന്നെ ഓടിച്ച് അവർ കരയിൽ കയറ്റി, അങ്ങനെ ഒരു സംഭവമുള്ള സാധനമാണ്. പെട്ടെന്ന് ഇങ്ങനെ റോഡിൽ കണ്ടപ്പോ അങ്ങ് പിടിച്ചാണ്. നമ്മൾ സർഫേസ് പാരഡൈസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സർഫേസിന്റെയും സ്വപ്ന കേന്ദ്രമായ സർഫേസ് പാരഡൈസ് കേട്ടോ. ുള്ളത് സർഫേസ് പാരഡൈസിലാണ്, ഗോൾഡ് കോസ്റ്റിലെ ഏറ്റവും തിരക്കേറിയ ബീച്ച്. ഇവിടെ ഒരുപാട് ബീച്ചുകളുണ്ട്. സർഫേസ് പാരഡൈസിന്റെ ഫ്രണ്ട് വശമാണ് ഈ കാണുന്നത്. അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ബീച്ചാണ്. ഇതിന്റെ സൈഡിൽ കൂടെ ലോക്കൽ മാർക്കറ്റ് ഉണ്ട്. അങ്ങോട്ട് ഞാനിപ്പോ ലോക്കൽ മാർക്കറ്റ് ഒന്ന് നിങ്ങളെ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് സർഫേസ് പാരഡൈസിന്റെ എൻട്രൻസ് കണ്ടോ. ഇതിങ്ങനെ റോഡ്, രണ്ട് സൈഡിലേക്കിടെയും റോഡ്, ഇഷ്ടംപോലെ ഈറ്റ് ഔട്ട്സ്. ആദ്യം കണ്ട ആ പാട്ടുകളെല്ലാം എടുത്തോണ്ടിരുന്നത്, പാടിക്കൊണ്ടിരുന്നത് ഈ സർഫേസ് പാരഡൈസിന് മുമ്പിലാണ്.
ടെറൈൻ ടയറ് മണലിക്കടം ഓടിക്കാനുള്ള എല്ലാ സെറ്റപ്പ് ഉണ്ട്. പിന്നെ മേളിൽ തന്നെ സ്കൈ ബോട്ടൊക്കെ വെച്ചിട്ട് ഡ്യൂട്ടി തീരാറായി. ഏതാണ്ട് നാലരോട് കൂടി അവരുടെ പണികൾ തീരും. കണ്ടോ അവരിത് എങ്ങനെ പതുക്കെ പട്രോളിങ്ങിന് ഇറങ്ങുകയാണ്. ഇന്ന് 5 മണിയാകുമ്പോഴത്തേക്കും ബീച്ച് അടയ്ക്കും. അത് കാരണം കൊണ്ട് ബീച്ചിലധികം തിരക്കില്ല, നമ്മളിപ്പോൾ കാണാൻ പറ്റും. ബീച്ചിലധികം തിരക്കില്ല, ആൾക്കാരെ വിളിച്ച് ബീച്ചിലേക്ക് ദിസ് ഈസ് ഗോൾഡ്കോസ്റ്റ് ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജിൽ നിന്ന് നമ്മളിപ്പോ എങ്ങോട്ടാ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യാറ്റ് ക്ലബ് ഉണ്ട് ഇവിടെ. ആ യാറ്റ് ക്ലബ് ഒന്ന് കണ്ടേക്കാം എന്ന് വിചാരിച്ചു. എനിക്കറിയില്ല അതിനകത്ത് അകത്ത് കയറാൻ പറ്റുമെന്നൊന്നും അറിയില്ല. എന്തായാലും പുറത്തുനിന്ന് ഞാൻ കാണിച്ചുതരാം. സൂപ്പർ കുറെ യാറ്റും ബോട്ടും എന്താ പറയണേ ജെറ്റ്സ്കീം കുറെ സാധനങ്ങൾ അവിടെ കിടക്കും. ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാ. അതിന്റെ ദൃശ്യഭംഗി ഉണ്ട് അതൊന്ന് കാണാൻ. അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എത്തുക. നമ്മളീ കാണുന്നതാണ് യാറ്റ് ക്ലബ്ബ്. യാറ്റ് ക്ലബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കുറേ ബോട്ടുകളും മറ്റുള്ള ഇതും എന്താ പറയുക ജെറ്റ്സ്കികളും ഒക്കെ ഉണ്ട്. അതിൻ്റെ ഇതിനോട് ചേർന്ന് തന്നെ കണ്ടോ ഓരോ ആൾക്കാർ ഇവിടെ വരുന്നു. അതിന് ഇതിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു ഹോട്ടലും ഉണ്ട്. അപ്പോൾ ഹോട്ടലും അതിൻ്റെ പുറകിൽ കാണാം. ഇതിപ്പോൾ എന്താ പറഞ്ഞാൽ ഇതിവിടെ പാർക്ക് ചെയ്യുന്നതിന് കുറേ പൈസ കൊടുക്കണം. കുറച്ച് ആൾക്കാരൊക്കെ ഇതിനകത്ത് തന്നെ താമസിക്കുന്നുണ്ട്. ഏതായാലും ഇതൊരു എന്താ പറഞ്ഞാൽ നല്ലൊരു അടിപൊളി സെറ്റപ്പാണ്. ഈ കടലിനെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഒരു അടിപൊളി സെറ്റപ്പാണ്.